ഹെവൻലി മെലഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ആയിരിക്കുക പ്രിയ ബഹുമാനപ്പെട്ട ജിതിൻ വയലിംഗിൽ അച്ഛനാണ്. അച്ഛ, ഒരിക്കൽ കൂടി അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജിതിൻ അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ വളരെ എനർജിയുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ചങ്കാണ് വളരെ പുതിയ വൈബായിരുന്നു. വളരെ രസമായിട്ട് അച്ഛൻ പാടുന്ന പാട്ടുകളായിക്കോട്ടെ, അച്ഛൻ സംഗീതം ചെയ്യുന്ന ഗാനങ്ങളായിക്കോട്ടെ, ഒക്കെ ഇതിനകം തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എല്ലാവരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയപ്പെട്ട ജിതിനച്ഛനാണ് ഇപ്പം നമ്മുടെയൊപ്പം ആയിരിക്കുക. നമ്മൾ ജിതിനച്ഛൻ പുതിയ ഇടവകയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായി അല്ലേ അച്ഛാ? അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞു. ഈ തിരക്കുകളിടയ്ക്ക് നല്ല ഇതിനിടയ്ക്കും അച്ഛൻ ആ മ്യൂസിക് കമ്പോസിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട്. അച്ഛാ, പുതിയ അച്ഛൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, പദ്ധതികളൊക്കെ ഒന്ന് വിശദമാക്കാവോ? സംഗീത മേഖലയിൽ തന്നെ ശുശ്രൂഷകൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ദൈവം തരുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു 4-5 പാട്ടുകൾ കമ്പോസ് ചെയ്യാനുണ്ട്, പിന്നെ അതുപോലെ റേഡിയോയുടെ വർക്കുകൾ വരുന്നു. അച്ഛാ, ഞാൻ ഇടയ്ക്ക് വരുന്നു പറഞ്ഞോട്ടെ, അച്ഛൻ കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾക്കൊക്കെ ഒരു പുതുമയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ, അതായത് ഒന്നിനെയും ഫോളോ ചെയ്യുന്നില്ല അച്ഛൻ, ഒരു പാട്ടിൻ്റെയും ഒരു രീതിയും അച്ഛൻ ഫോളോ ചെയ്യാതെ അച്ഛൻ അച്ഛൻ്റെ സംഗീതം കൊടുക്കുന്നത്. എനിക്കൊന്ന് അച്ഛൻ്റെ സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ്. തീർച്ചയായിട്ടും, താങ്ക് യു അച്ഛാ. പിന്നെ അതുപോലെ ഈ ഗാനമേളകളിൽ പാടുക എൻ്റെ ചിരകാല ഒരു സ്വപ്നങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഗാനമേളയ്ക്കൊക്കെ പള്ളികളിൽ വിളിക്കുന്നുണ്ട്, ട്രൂപ്പ്, ഗാനമേള ട്രൂപ്പിനെ അവർ വിളിക്കും. അതിനോട് അച്ഛൻ്റെ ഒരു അച്ഛൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ എനർജിയാണ്. അതെ, ചിലപ്പോൾ ഒന്ന് ഒരു ഒരു സംഭവിച്ച് ഡിമ്മായിട്ട് ഷോകായിട്ടൊക്കെ, ഇപ്പോഴത്തെ ഒരു വാക്ക് ട്രെൻഡ് വാക്കാണ്, ഷോകായിട്ട് പോയാണെങ്കിൽ അച്ഛൻ സ്റ്റേജ് വന്ന് കഴിഞ്ഞൊരു പാട്ട് പാടി കഴിഞ്ഞാൽ പിന്നെ വൈബായി. അതെ, താങ്ക് യു, താങ്ക് യു. ആ ഒരു സ്പിരിറ്റ് എനർജി കളയാതെ, താങ്ക് യു അച്ഛാ. അപ്പം ഞാൻ ചെറുതെല്ലാം മെലഡിയാണ്. അപ്പം ഞാനിങ്ങനെ ഒന്ന് പുനർചിന്തനം ചെയ്യുമ്പോൾ എല്ലാം ഒരു മെലഡി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു ഗാനം അടിപൊളിയായിട്ടുള്ളത് ചെയ്യണം. പക്ഷേ ചെയ്തു വരുമ്പോഴെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു മെലഡി ആയിട്ട് പോവാം. അപ്പോൾ അങ്ങനെ ഒരു ജൂബിലി ഗാനം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് അതൊന്ന് പാടാം. അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഗാനമാണ്, പ്രൈവറ്റ് ആയിട്ട് ഒരു അച്ഛന് വേണ്ടി തന്നെ ചെയ്തതാണ്. കൂടെ പഠിച്ച ഒരു ജൂനിയറായിട്ട്, ജൂനിയറല്ല, എൻ്റെ സെക്കൻഡ് ബാച്ചിൽ പഠിച്ച ഒരു ലാലു MSFS എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ എൻ്റെ അടുക്കൽ എപ്പോഴും വരും. അച്ഛൻ കുറേ പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട് അച്ഛൻ്റെ യൂട്യൂബ് ചാനലിലൂടെ. അപ്പോഴങ്ങനെ, അപ്പം ഞാൻ അച്ഛൻ വന്ന് പെട്ടെന്ന് ഒരു പാട്ടൊന്ന് ചെയ്തു തരാം. പെട്ടെന്ന് അച്ഛൻ ഇരുന്ന ആ സമയത്ത് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ, എനിക്കറിയാം. പാടിയിട്ടുണ്ടല്ലോ പാട്ടുകൾ, പാടിയിട്ടുണ്ട് അച്ഛൻ, പാടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു അച്ഛനാണ്, നല്ല സംഗീതം ഞാനുള്ള അച്ഛനാണ്. അതെ, കീബോർഡൊക്കെ പ്ലേ ചെയ്യുന്ന തിയോഫിലോസ് ഇൻവെൻഷൻ അച്ഛൻ്റെ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗാനത്തോടെ എപ്പിസോഡ് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ദൈവം തന്ന ദാനമല്ലോ ബെന്നി അച്ഛൻ, ദൈവത്തിൻ്റെ പുരോഹിതനായി അൽത്താരയിൽ സ്നേഹത്തിൻ പാത്രമായി സത്യത്തിൻ പാതയിൽ ഞങ്ങൾക്കു നൽകിയ യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ രജത ജൂബിലി ഹിത്യത്തിൻ രജത ജൂബിലി, ജൂബിലി രജത ജൂബിലി, വർണ്ണമായി മാറ്റി സുവർണ്ണമാ, ജൂബിലി രജത ജൂബിലി, വർണ്ണമായി മാറ്റി സുവർണ്ണമാ, ഗാനമായി നൽകിയ ജീവിതത്തെ നൈവേദ്യമായി നിനക്കായേ കിടുന്നു. Yo
നിങ്ങളുടെ ഈ കുടുംബത്തിൽ നാലാമനായി പിറന്നവൻ, ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നാലാമനായി പിറന്നവൻ, നന്മ ചെയ്തു ദൈവഹിതം നിറവേറ്റി ദൈവ ശുശ്രൂഷയുടെ ജൂബിലി, നന്മ ചെയ്തു ദൈവഹിതം നിറവേറ്റി ദൈവ ശുശ്രൂഷയുടെ ജൂബിലി. ജൂബിലി രജത ജൂബിലി, വർണ്ണമായി മാറ്റി സുവർണ്ണമാ. ജൂബിലി രജത ജൂബിലി, വർണ്ണമായി മാറ്റി സുവർണ്ണമാ. ദാനമായി നൽകിയ ജീവിതത്തെ നൈവേദ്യമായി നിനഗായേ കിടുന്നു. ഇത്രയേറെ ത്യാഗത്തിൻ നടുവിൽ സൗമ്യനായ ക്രിസ്തു രൂപമേ, ഇത്രയേറെ ത്യാഗത്തിൻ നടുവിൽ സൗമ്യനായ ക്രിസ്തു രൂപമേ, ആഘോഷത്തിൻ വേളയിൽ നാം ഒന്നായി ഹൃദ്യമായി നേരുന്നു മംഗളം. ആഘോഷത്തിൻ വേളയിൽ നാം ഒന്നായി ഹൃദ്യമായി നേരുന്നു മംഗളം. ദൈവം തന്ന ദാനമല്ലോ ബെന്നിയച്ചൻ, ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി അൽത്താരയിൽ സ്നേഹത്തിൻ പാത്രമായി സത്യത്തിൻ പാതയിൽ ഞങ്ങൾക്കു നൽകിയ യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ രജത ജൂബിലി, പൗരോഹിത്യത്തിൻ രജത ജൂബിലി. ജൂബിലി രജത ജൂബിലി, വർണ്ണമായി മാറ്റി സുവർണ്ണമാ. ജൂബിലി രജത ജൂബിലി, വർണ്ണമായി മാറ്റി സുവർണ്ണമാ. ദാനമായി നൽകിയ ജീവിതത്തെ നൈവേദ്യമായി നിനക്കായേ കിടുന്നു. ജിതിനച്ചാ ഒന്നും പറയാനില്ല, അടിച്ചു പൊളിച്ചെന്ന് പറയാം കേട്ടോ. അച്ഛൻ, അച്ഛന് ശരിക്കും പറയുവാണെങ്കിൽ ഒരു പേരുണ്ട്, യോ അച്ഛൻ എന്നറിയപ്പെടുന്ന അച്ഛൻ. അത് ശരി, എന്നോട് കുറേ പേര് നമ്മുടെ യോ അച്ഛൻ ജിതിനച്ഛനെ പറ്റി അങ്ങനെ ഒരു പേരും കൂടിയുണ്ട്. അപ്പൊ ഇത് മനോഹരായിട്ടുണ്ട് ഈ ഗാനം, നല്ല എനർജി. ഇത് രജത ജൂബിലിയുടെ ഗാനമാണല്ലേ, ഒരച്ഛന് വേണ്ടിയാണല്ലേ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പേരുകളൊക്കെ മാറ്റി കഴിഞ്ഞാല് ഇന്ന അച്ഛൻ, അല്ലെങ്കിൽ രജത ജൂബിലി അത് സുവർണ ജൂബിലി ആക്കാം, പൗരോഹിത്യത്തിൻ ജൂബിലി മാറ്റി സന്യാസിനായി കഴിഞ്ഞാൽ എല്ലാവർക്കും പാടാവുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരായിക്കോട്ടെ സന്യാസിനിമാരായിക്കോട്ടെ, അവരുടെയൊക്കെ ജൂബിലിക്കും രജത ജൂബിലിക്കും സുവർണ ജൂബിലിക്കൊക്കെ അടിച്ചു പൊളിച്ച് പാടാൻ പറ്റുന്ന ഒരു സുന്ദരമായ ഒരു ഗാനം കേട്ടോ. ഒരിക്കൽ കൂടി പ്രത്യേക അഭിനന്ദനങ്ങൾ കേട്ടോ. താങ്ക് യു, താങ്ക് യു. നമുക്കൊരു വീണ്ടും ഒരു പുതിയ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. അതെ, പോവാം, പോവാം തീർച്ചയായിട്ടും. അടുത്ത ഒരു പാട്ട് നമ്മുടെ കെ ജി പീറ്റർ സാറ് സംഗീതം കൊടുത്താണ്, എന്നെ കൊണ്ട് പാടിപ്പിച്ചതാണ്. സംഗീത ലോകത്ത് എനിക്ക് തോന്നുന്നത് ഇത്ര അധികം ഗാനങ്ങൾ അല്ലേ ചെയ്ത ഒരു മഹത് വ്യക്തി തന്നെയാണ് കെ ജി പീറ്റർ സാർ. അതെ, കണ്ണിമ
ചിമ്മാതെ നോക്കിടും. ഈശോ നിന്നെ സ്നേഹിക്കുന്നു, അമ്മയെ കരുതലോടെ. ക്ലേശങ്ങൾ അലതല്ലും ജീവിതത്തിൽ, മോഹങ്ങൾ വറ്റിയ ഹൃദയവുമാ. ക്ലേശങ്ങൾ അലതല്ലും ജീവിതത്തിൽ, മോഹങ്ങൾ വറ്റിയ ഹൃദയവുമാ. ഏകനായി നീ അലഞ്ഞിടുമ്പോൾ വിരൽ അരികെയാണഞ്ഞൊരു താതന്റെ സ്നേഹം, ഒരു നാളും നിന്നിൽ നിന്നകലുകില്ല. അരികെയാണഞ്ഞൊരു താതന്റെ സ്നേഹം, ഒരു നാളും നിന്നിൽ നിന്നകലുകില്ല. ഇത്രമാത്രം നിന്നെ സ്നേഹിച്ചിടുവാൻ ഈശോനാഥൻ ചിമ്മാതെ നോക്കിടും. ഈശോ നിന്നെ സ്നേഹിക്കുന്നു, അമ്മയെക്കാൾ കരുതലോടെ. ജിതനച്ച അച്ഛന്റെ പാട്ട് നെഞ്ചിൽ തൊട്ട പോലെ, അത്രമേൽ സ്നേഹിക്കുന്ന ഈശോയുടെ സ്നേഹം. താങ്ക് യു സർ. കെ ജി പീറ്റർ സാറിൻ്റെ വരികളിൽ മ്യൂസിക് അതേ ഫീലിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് അച്ഛൻ പാടിയിരിക്കുന്നത്. താങ്ക് യു സർ, അഭിനന്ദനങ്ങൾ ഒത്തിരി ഒത്തിരി. താങ്ക് യു. എനിക്ക് ശരിക്കും പറഞ്ഞാലോ, ഈ പാട്ട് നമ്മൾ സംഗീതം കൊടുത്തിട്ട് പാടാൻ ഇഷ്ടമില്ല ശരിക്കും. എനിക്കത് വേറെ ആളുകൾ പാടുന്നത് കേൾക്കാനാണ് ഇഷ്ടം. അതെ അതെ, ഇത് അച്ഛന്റെ ശബ്ദം തന്നെയാണ് ആപ്റ്റ് ആയിട്ടുള്ളത്. വളരെ സുന്ദരമായിരുന്നു നല്ല ശബ്ദമുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് എൻ്റെ ശബ്ദം ഇഷ്ടമില്ലായിരുന്നു ശരിക്കും പറഞ്ഞു. ഞാനിങ്ങനെ പാടുമ്പം ഈ ലൈവൊക്കെ പാടുമ്പോഴേ എനിക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോഴൊരു ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങനെ കേട്ട് കേട്ടൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇഷ്ടം പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ക്യൂട്ടാണ് അച്ഛൻ്റെ വോയിസ്. എന്നാലും ഒരു ഇപ്പോഴും എനിക്ക് ആ ക്ലാസിക്കലായിട്ട് അങ്ങനെ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പഠിക്കാതെ എന്ത് രസമായിട്ടാണ് ഓരോ സംഗതികളൊക്കെ അച്ഛൻ അതെ ഭംഗിയായിട്ട് എടുക്കുന്നത്. അച്ഛാ ഒത്തിരി പാട്ടുകളും ഒപ്പം പാടാൻ പറ്റട്ടെ അച്ഛാ. ഒത്തിരി സംഗീതം അച്ഛൻ ചെയ്യുന്നുണ്ട്, ഒത്തിരി കവിതകൾ എഴുതുന്നുണ്ട്, ഒത്തിരി ആലാപനവും കൂടി അല്ലെ, ഒത്തിരി പാട്ടുകൾ അച്ഛൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഇനി ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അച്ഛാ. അച്ഛാ അച്ഛന് പറയാമല്ലോ, യുവാക്കളുടെ ഇടയിൽ കുട്ടികളുടെ ഇടയിൽ അച്ഛൻ നല്ലൊരു സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു എനർജി ലെവലാണ് അത്, അത്രമാത്രം. അത് അച്ഛൻ്റെ ഗാനങ്ങളിലൂടെ ആയിക്കോട്ടെ, അച്ഛൻ എവിടെ വിളിക്കുന്നു അവിടെയൊക്കെ അച്ഛനൊന്ന്
ഒന്ന് വൈബാക്കിട്ട് പോവുക, അല്ല അങ്ങനെയല്ല അങ്ങനെ പോവുക. എൻ്റെ ഒരു ലക്ഷ്യം ഇതേ ഉള്ളൂ, ഈ ക്രിസ്തീയ ഭക്തി തന്നെ. എനിക്ക് സിനിമാ ഗാനങ്ങൾ അങ്ങ് പാടുന്ന ഇഷ്ടമൊന്നുമില്ല, ഞാൻ പിന്നെ സാഹചര്യങ്ങൾക്കാണ് പാടുന്നതേ ഉള്ളൂ. ഈശോയുടെ ഈ ഗാനങ്ങൾ ഡി ജെ സെറ്റപ്പിൽ നമ്മൾ കൊടുക്കുന്നു, കുട്ടികൾക്ക് ആനന്ദമൊന്നെ ഇതിങ്ങനെ പാടാവോ എന്നൊക്കെ ഇങ്ങനെ ഒരു യോയൊക്കെ അടിച്ച് കുറച്ച് റിതമൊക്കെ നമുക്കത് ഈ സൗണ്ട് എഞ്ചിനീയർസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. റിതമൊക്കെ കുറച്ച് സ്പീഡാക്കിയിട്ട് നമുക്കത് വളരെ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ളൊരു മിനിസ്ട്രി കയ്യിലുണ്ട്, വലിയ കാര്യം വിചാരത്തിലുണ്ട്. അച്ഛന് കിട്ടിയിരിക്കുന്ന നൃത്തം ചെയ്യാനുള്ള അതുപോലെ സംഗീതം, അതെ, അത് അച്ഛൻ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ നമുക്കൊരു ഒരു പാട്ടും കൂടി ആയാലോ. ശരി അച്ഛൻ. ജിതിനച്ഛ ഏത് പാട്ടാണ് ഇപ്പം പാടാൻ പോവുക? എൻ്റെ സംഗീതങ്ങളെല്ലാം കോവിഡ് കാലത്താണ് കൂടുതലായിട്ട് ഇറങ്ങിയത്, അച്ഛന് അറിയാമല്ലോ. ഞാൻ കോവിഡ് കാലത്ത് അച്ഛൻ ആക്റ്റീവ് ആയിരുന്നു. അപ്പം അതിനകത്ത് നമ്മുടെ എൻ്റെ അതിരൂപതാംഗമായ വിപിൻ ബെമ്മേനെ. കോവിഡ് വന്നായിരുന്നോ? ഇല്ലില്ല, വന്നില്ല. അത് നല്ല സുരക്ഷിതനായിരുന്നു എല്ലാ കാലഘട്ടങ്ങളിലും. അപ്പോൾ ഈ വിപിൻ ബെമ്മേനെ കെട്ടിയതിൻ്റെ അതിരൂപതാംഗം തന്നെയാണ് അച്ഛൻ എഴുതിയ ഒരു. അച്ഛനിപ്പം ഇവിടെ എം ബി എ പഠിക്കുന്നുണ്ട് എറണാകുളത്ത്, നമ്മുടെ കോളേജിൽ. നമ്മുടെ രാജഗിരി കോളേജിലാണ് എം ബി എ പഠിക്കുന്നത്. എം ബി എ പഠിക്കുന്നുണ്ട് കാക്കനാട്. അപ്പം അച്ഛൻ എഴുതിയ ഒരു ലിറിക് രചനയാണിത്. അപ്പോൾ സോദരരെ കാത്തിടണമെന്നാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി, ഒരു പ്രാർത്ഥന പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരാളൊക്കെ ഉണ്ട്. അപ്പോൾ പാട് ആ ട്യൂൺ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടുതലും ഫീമെയിൽ വോയിസുകളാണ് കൂടുതലും പാട്ടുകൾ പാടിയിരിക്കുന്നത്. അപ്പോൾ അത് സോദരെ കാത്തിടണമെന്നാഥ എന്നുള്ളൊരു ഒരു ഗാനമാണ്. അപ്പോൾ അത് എല്ലാ സമയത്തും നമുക്ക് പാടാം, നമ്മുടെ സഹോദരങ്ങളെ കാത്തിടണമെന്നാഥ ഒന്ന് ട്രൈ ചെയ്യാണ്. കാരുണ്യത്തണലിൽ എന്നും കാത്തിടേണേ നാഥ, ദിവ്യ ശോഭയായി എന്നിൽ എന്നും തെളിഞ്ഞിടേണേ നാഥ, ദിവ്യ കാരുണ്യത്തണലിൽ എന്നും കാത്തിടേണേ നാഥ, ദിവ്യ ശോഭയായെന്നിൽ എന്നും തെളിഞ്ഞിടണേ നാഥ. പൂവെള്ളവോ സ്ഥിതിയിൽ എൻ ഹൃദയവും ആത്മാവും നീ വന്നു നിറയും മനസ്സിൽ ദിനവും, കാത്തിടേണേ നാഥ എന്നെ എന്നും കാത്തിടേണേ ദേവ. നീ നൽകും ജീവൻ സോദരർക്കായി കരുതി നൽകാനായി ഞാൻ, നിർമ്മല സ്നേഹത്താൽ ശുശ്രൂഷയ്ക്കായി എന്നെ ഒരുക്കുന്നാ.
നീ നൽകും ജീവൻ, സോദരർക്കായി കരുതി നൽകാനായ നിർമ്മല സ്നേഹത്താൽ ശുശ്രൂഷയ്ക്കായി എന്നെ ഒരുക്കുന്ന സ്നേഹപ്രകാശം അനവരതം ഏകൂ കാരുണ്യദീപം വിശ്വമാകെ പകരാ കാത്തിടേണേ നാഥ കാത്തിടേണേ ദേവ കാത്തിടേണേ നാഥ ീടേണേ ദേവ ദിവ്യ കാരുണ്യത്തണലിൽ എന്നും കാത്തിടേണേ നാഥ. ജിതിനച്ച, അച്ഛൻ്റെ കുടുംബത്തെ പറ്റി ഒന്ന് പറയണേ. അതുപോലെ തന്നെ അച്ഛൻ്റെ കുടുംബത്തെ പറ്റിയും സെമിനാരി വന്നു. അതിനുശേഷം തിരുപ്പട്ട ഏത് വർഷമായിരുന്നു? തിരുപ്പട്ടം 2011 ഡിസംബർ. ഓരോ വർഷമാണ് തിരുപ്പട്ടത്തിന് ശേഷം ഇത് എത്രാമത്തെ പള്ളിയാണ്? അല്ലെ, ഇപ്പൊ പുതിയ പള്ളി വന്നിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. ഒന്നും എല്ലാം ഒന്ന് പറയാം. പറയാം പറയാം. ഞങ്ങളെ വീട്ടില് ഇപ്പോഴും നിലവില് ചാച്ചൻ മരിച്ചുപോയി. അമ്മയും പിന്നെ 5 സഹോദരങ്ങളാണ്, 3 ചേച്ചിമാര് 1 ചേട്ടൻ. അവരെല്ലാം കല്യാണം നേരത്തെ കഴിഞ്ഞ് ഏറ്റവും ഇളയ ആളാണ്. പിന്നെ അപ്പൻ പാപ്പൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പനെ അത്യാവശ്യം പാടുമായിരുന്നു. അന്നത്തെ വേദികളൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ ഇല്ലാതിരുന്നുണ്ട്. ഈ മരണസമയത്ത് പോലും ചാച്ചൻ ഒരുപാട് പാട്ടുകളിങ്ങനെ പാടിയിരുന്നു. അവിടെ അടുത്തുന്ന സഹോദരിമാരെല്ലാം പറയുകയുണ്ടായി. അപ്പോൾ ഒരു കലാപരമായിട്ടുള്ള ഒരു അമ്മയും അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പാടും. അപ്പം അങ്ങനെ കലാപര പാട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഞാനായി എനിക്ക് പാട്ടിനുള്ളൊരു സ്നേഹം കൊണ്ട് അതിനെ വളർത്തിയെന്നുള്ളൂ. ചേട്ടനാണെങ്കിലും അത്യാവശ്യം പാടും, ചേച്ചിമാരാണ് ഡാൻസൊക്കെ ചെയ്യും. അങ്ങനെ ഒരു കലയുടെ ഒരു അടിസ്ഥാനം എല്ലാവരിലും ഉണ്ട്. 2011 ഡിസംബർ 29 തിരുപ്പട്ട സ്വീകരണം. അത് അസിസ്റ്റൻ്റായിട്ട് 4.5 വർഷം ഉണ്ടായിരുന്നു. രൂപതയിലെ ഏറ്റവും പ്രമുഖ വലിയ പള്ളികളിൽ തന്നെ ചെമ്പേരി, അതുപോലെ തന്നെ പിന്നെ മേരിഗിരി ഫൊറോന, ചെമ്പേരി ഫൊറോന, അതുപോലെ പേരാവൂർ ഫൊറോന, ഇങ്ങനെ ഫൊറോനകളിലൊക്കെ കെട്ടി. പിന്നെ കൊളക്കാട് ഇടവകയിൽ, അങ്ങനെയാണ് ജോഷിയച്ഛനെ പരിചയപ്പെട്ടത്, കൊളക്കാടിൽ. അതിനുശേഷം ഒരു കുഞ്ഞു പള്ളിയിലേക്ക്, ഒരു വനത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു ജയഗിരി എന്ന് പറഞ്ഞൊരു പള്ളിയിലേക്ക് വികാരിയായിട്ട് പോയി. അതിനുശേഷം പിന്നെ സെമിനാറിലേക്കാണ്, 5 വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട്. അതിനുശേഷം സൗണ്ട് എഞ്ചിനീയറായിട്ട് ഒരു 1.5 വർഷം തൃശ്ശൂർ വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ പള്ളിയിൽ. അവിടുന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ അച്ഛൻ ഇവിടുന്നാണ് ഫേമസ് ആയി മാറിയെന്ന് പറഞ്ഞു. ഫ്ലവേഴ്സിലെല്ലാം പോയി. ശരിയാണ്, ഫ്ലവേഴ്സിൽ കൊണ്ടുപോയത് അവിടുത്തെ ഒരു ഇടവക്കാരൻ നിർദ്ദേശിച്ചിട്ട്, ജോബീഷ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടാണ്, ഒരു ഇടവകം പറഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ സന്തോഷത്തോടെ മിനിസ്റ്റർ ചെയ്യുന്നു. ഈ പറഞ്ഞ എല്ലാ ശുശ്രൂഷകളെയും ദൈവനാമത്തിൽ സ്വീകരിക്കുന്നു. ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇനി അച്ഛൻ്റെ ഒരു പാട്ട്, അതാണ് ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും കലാശക്കൊട്ടെന്ന് മാത്രമല്ല ഞങ്ങളെ ആനന്ദ മധുരിതമാക്കുന്നത് അച്ഛൻ്റെ ഒരു പാട്ട് ഞങ്ങൾ പ്രേക്ഷകർ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ട് വെച്ചാ ഞാനൊരു ഗാനം ആരംഭിക്കാം. ഇത് ഈ ഗാനം ഞങ്ങൾ സേവമായി സഭയിൽ പല പ്രവിശ്യകളും ഉള്ളത്, പല പ്രൊവിൻസിലുള്ള ഈ അച്ഛന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് മെൻ ഇൻ കാസക് എന്ന പേരിലൊരു ഗാനം. അത് ഈ ഗാനം എഴുതിയത് നൈബി വർഗീസാണ്, മെൽബണിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വരികളാണ്, അദ്ദേഹത്തിൻ്റെ സംഗീതമാണ്. ഞങ്ങൾ കുറേ അച്ഛന്മാർ, സിയമ്മ അച്ഛന്മാർ ഒരുമിച്ച് പാടിയ പാട്ടാണ്. അത് ഞാൻ ഈ സമയത്ത് ആലപിക്കാം. ക്രൂശിതനെ കണ്ടു പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദനയിൽ. ഹോശാന വീഥിയിലെ ഗീതികൾ ഞാൻ കേട്ടു, കാൽവരി കുന്നിലെ ആ പൊന്മുഖം ഒന്നു കണ്ടു. ഹോശാന വീഥിയിലെ ഗീതികൾ ഞാൻ കേട്ടു, കാൽവരി കുന്നിലെ ആ പൊന്മുഖം ഒന്നു കണ്ടു. യേശുവേ, നിൻ സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ.
ഞാനതിൽ ലയിച്ചു പോയി കേട്ടോ. യേശുവെ, നിന്റെ ആഴം അത്രമേൽ ഹൃദയത്തിൽ, അത് ഉള്ളിൽ നിന്നാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മനോഹരമായിട്ട് പറയും. താങ്ക് യു അച്ഛാ. പ്രിയപ്പെട്ട ജിതിനച്ഛനോടൊപ്പം ഈ എപ്പിസോഡുകളിലൊക്കെ ഇരുന്നപ്പോൾ കിട്ടിയ ഒരു വൈബ് അച്ഛനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അത് കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ എനർജി, അത് ഉറപ്പാണ് നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്. ഈശോയെ ചങ്കോട് ചേർത്ത് വെച്ച പ്രിയപ്പെട്ട ജിതിൻ അച്ഛൻ, അച്ഛ ഒത്തിരി നന്ദി അച്ഛ. ശാലോൺ ടി വിയുടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരുള്ള സ്നേഹത്തിൻ്റെ നന്ദി അച്ഛന് നേരുകയാണ്. താങ്ക് യു. ഹെവൻലി മെലഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പുതിയ പാട്ടുകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. പീഡഞ്ഞവൻ പരിഹാസപാത്രമായി മാറിയവൻ, ക്രൂശിൽ നമുക്ക ബലിയായവൻ, മൂന്നാം നടുത്ഥാനം ചെയ്തവൻ, അപ്പത്തിൻ രൂപത്തിൽ എഴുന്നള്ളി വന്നവൻ, കുർബാനയായി നിത്യം കരുതുന്നവൻ, അപ്പത്തിൻ രൂപത്തിൽ എഴുന്നള്ളി വന്നവൻ, കുർബാനയായി നിത്യം കരുതുന്നവൻ, യേശുവേ കേട്ടു കാൽവരി കുന്നിലെ ആ പൊന്മുഖം ഒന്ന് കണ്ടു, യേശുവേ യേശുവേ നിൻ ത്യാഗം.